ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി മലബാർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ചപ്പാത്തി മാവ് റെഡിയാക്കാം. അതിനാവശ്യമായി ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ചപ്പാത്തി മാവ് റെഡിയാക്കിയെടുക്കാം. 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല സോഫ്റ്റായ ചപ്പാത്തി മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്ത് നമുക്കൊരു സൈഡിലേക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആലു പൊറോട്ടയിലെ മസാല റെഡിയാക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് എടുത്തതാണ്. ഒരു കുക്കറിൽ 5 വിസിൽ വരെ ബോയിൽ ചെയ്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്യുക. സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഒരു പാന് ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ടെർമറിക് പൗഡർ, 1 ടീസ്പൂണ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണിയുന്നത് വരെ സൈഡിലേക്ക് മാറ്റിവെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച ചപ്പാത്തി മാവിനി നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ വേണം ബോളാക്കി എടുക്കാൻ. മസാല തണിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളുകളായിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തി എടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് 1 ആലു പൊറോട്ട ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആലു പൊറോട്ട ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയില് തേച്ച് കൊടുക്കാം. ബബിൾസ് വരുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.